Hi dears, in this video, we will talk about this video. We will talk about this video. Some other Pradeshangalil Kalayai than Nevalarna Verena. The Bola Ushna Mekla Pradeshangalim, Varenda Salangalum, either Sathar Nate Kandu Verinunda, Edanda, Aramita Vera Tilvalarina, Uchira Vargatil Nula, Richeri, Chedi another, Nuvarno, Alangal, Padarnoca, Valarna Gadaka. Either Ausha the Yogi Maita, then the Samula Maita than Ubekinadana, then the Ausha the Gunangal and Nerevadiana. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിലേ ഇതൊരു നിസാര കാരണമായിട്ടുള്ള ചെടിയല്ല അപ്പോൾ നമുക്ക് ഇത് ആഹാരമായിട്ട് ഇപ്പോ തോരനൊക്കെ വെച്ചിട്ട് കഴിക്കാവുന്ന ഒരു ചെടിയാണ് ഇപ്പോ മുരിങ്ങയിലേക്ക് തോരൻ വെക്കുന്നത് കണക്ക് ഇതിന്റെ ഇലകൾ നമുക്ക് തോരൻ വെക്കാവുന്നതാണ് അപ്പോൾ അധികം മൂക്കാത്ത ഇലകൾ ഉണ്ടെങ്കിൽ വളരെ രുചികരമായിട്ടുള്ള തോരന് ഇതുകൊണ്ട് നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും ഇനി ഈ ഒരു ചെടി കൊണ്ട് നിരവധി ഔഷധ പ്രയോഗങ്ങളുണ്ട് ഇതിൽ ടാനിൻ എന്നറിയപ്പെടുന്ന ഒരു രാസഘടകം തന്നെ അടങ്ങിയിട്ടുണ്ട് ഇതിന്റെ പൂവും വേരും പോലും വളരെയധികം ഔഷധമൂല്യമുള്ളവയാണ് തലവേദനയ്ക്ക് ഔഷധമായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് ഈ ചെടിയുടെ വിത്തുകൾ ശേഖരിക്കുന്നത് വളരെ എളുപ്പമാണ് ഇതിന്റെ പൂക്കളുള്ള മൂത്ത തണ്ടുകൾ ഒടിച്ച് അത് ഒരു പേപ്പറിലോ വെള്ളം വെച്ച് തട്ടി കഴിഞ്ഞാൽ അതിന്റെ വിത്തുകൾ നമുക്ക് ശേഖരിക്കാം ഇത് വിതറിയാൽ മതി നല്ല ഈർപ്പമുള്ള ഒരു സ്ഥലത്ത് ഒന്ന് വിതറി കൊടുത്താൽ ധാരാളം തൈകൾ വരും അപ്പോൾ ഇത് ചീര പോലെ തന്നെ നമുക്ക് വീട്ടിൽ ഒരു കറിയായിട്ട് തന്നെ നമ്മുടെ പറമ്പിലൊക്കെ നട്ടു വളർത്തി ഇലകൾ അടർത്തി ഉപയോഗിക്കാവുന്ന ഒന്നാണ് അപ്പോൾ മറ്റു ചെടികളെ പോലെ തന്നെ ഇതിനെ പല സ്ഥലങ്ങളിലും പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ചെറുള എന്ന് പൊതുവിൽ അറിയപ്പെടുന്നെങ്കിലും ഇതിനെ ബലിപ്പൂ എന്നും ചില സ്ഥലങ്ങളിൽ കല്ലുരുക്കി എന്നും അറിയപ്പെടുന്നുണ്ട് അപ്പോൾ കല്ലുരുക്കി എന്ന് പറയാൻ കാരണം ഇത് മൂത്രാശയ കല്ലിനെ ദ്രവിപ്പിച്ച് കളയുന്നതിന് ശേഷം ഉണ്ടാകുന്ന ഒരു ഔഷധ ചെടിയായിട്ട് അറിയപ്പെടുന്നുണ്ട് ഇപ്പോൾ കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് ഇതിൻ്റെ ഇല കഷായം വെച്ച് കഴിക്കുന്നതും ഇലയിട്ട് തിളപ്പിച്ച വെള്ളവും ഇല തോരനും ഒക്കെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് മറ്റൊരു പ്രധാന ഉപയോഗം യൂറിക് ആസിഡ് മൂലക്കുരു തുടങ്ങിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ഇതിൻ്റെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് നമ്മുടെ ശരീരത്തിന് വളരെയധികം ഉന്മേഷവും ഇതുമൂലമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറയുന്നതിനും വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ഔഷധ ചെടിയാണിത് ഇപ്പോൾ ആയുർവേദത്തിൽ ഇത് ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ ചെറുള ഇല തോരൻ വെച്ച് കഴിക്കുന്നത് ഇങ്ങനെയുള്ളവർക്ക് വളരെ പ്രയോജനപ്പെടും അതുമാത്രമല്ല രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് ഇത് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ഔഷധ ചെടിയാണ് അപ്പോൾ ദശപുഷ്പങ്ങളിൽപ്പെട്ട ഒന്നാണിത് ഇത് കൃമിനാശകമായിട്ടും അറിയപ്പെടുന്നുണ്ട് ജ്വരത്തെയൊക്കെ ശമിപ്പിക്കുന്നതുമാണ് അതുപോലെ രക്തസ്രാവം ഉണ്ടെങ്കിൽ അതിനെ ശമിപ്പിക്കും ഗർഭകാലത്തൊക്കെ ഉണ്ടാകുന്ന രക്തസ്രാവത്തെ ശമിപ്പിക്കാനായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് ഇനി ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കേണ്ട രീതികൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം പ്രധാനമായിട്ടും മൂത്ര തടസ്സം ഉണ്ടെങ്കിൽ അർശസം ഉണ്ടെങ്കിൽ മൂലക്കുരു പോലെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇത് സമൂലമായിട്ട് കഷായം വെച്ച് തന്നെ 30 മില്ലി വീതം രാവിലെയും വൈകിട്ടും കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ശമനം കിട്ടുന്നതാണ് ഇതൊക്കെ ആയുർവേദത്തിലും നാട്ടുവൈദ്യത്തിലൊക്കെ ഉപയോഗിച്ചിരുന്ന ചികിത്സാ രീതികളാണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതൊന്നും അധികം ആർക്കും അറിയത്തില്ല ഈ ഒരു ഔഷധ ചെടിയെ തന്നെ തീർത്ഥം തഴഞ്ഞു കളഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു ഔഷധ ചെടി പലയിടത്തും കാണാൻ പോലും കിട്ടാറില്ല അതുപോലെ തന്നെ പ്രമേഹത്തിൻ്റെ ചികിത്സയ്ക്കായിട്ടും ഇത് പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്നത് ഇത് കഷായം വെച്ചിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത് അതുപോലെ തന്നെ മൂത്രത്തിൽ പഴുപ്പ് മാറുന്നതിന് വേണ്ടിയിട്ട് ഇത് ചെറുള കരിക്കും വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം പിഴിഞ്ഞെടുത്ത് അരിച്ചു കുടിച്ചു കഴിഞ്ഞാൽ മൂത്രത്തിൽ പഴുപ്പിന് ചികിത്സയ്ക്കായിട്ട് നാട്ടുവൈദ്യത്തിൽ ഉപയോഗിച്ചിരുന്നു ഇതിൻ്റെ പൂവും വേരും ഉൾപ്പെടെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിച്ചിരുന്നു തലവേദനയ്ക്കുള്ള ഔഷധമായിട്ട് ഇത് ഉപയോഗിച്ചിരുന്നു ആയുർവേദ ഔഷധങ്ങളിൽ ദശമൂലാരിഷ്ടത്തിലെ ഒരു ചേരുവയാണ് ഈ ചെറുള ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത് യൂറിക് ആസിഡിൻ്റെ പ്രോബ്ലം അതുപോലെ മൂത്രാശയ രോഗങ്ങൾ മൂത്രത്തിൽ പഴുപ്പ് കിഡ്നി സ്റ്റോൺ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടെങ്കിലാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത് അത് ഉപയോഗിക്കേണ്ടത് ഏകദേശം ഒരു 14 ദിവസം ഒരു 2 ആഴ്ചയൊക്കെയാണ് ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച ഒരു ചെടി പിഴുതെടുത്ത് നന്നായിട്ട് കഴുകി അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇത് ഒരുപാട് നാൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കേണ്ടതല്ല നമ്മുടെ ആ രോഗത്തിൻ്റെ കൺട്രോൾ ആവുന്നതിനനുസരിച്ച് ഇതിൻ്റെ ആ ഉപയോഗവും നിർത്തണം അതുപോലെ തന്നെ ശരീരവേദന മുട്ടുവേദന ശരീരത്തിലുണ്ടാകുന്ന നീര് പൈൽസ് ഇതിനെയൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് വെള്ളത്തിൽ തിളപ്പിച്ച് ഉപയോഗിക്കാം തിളപ്പിച്ചതിന് ശേഷം അത് ചെറിയ ചൂടോടുകൂടി മുക്കി പിടിക്കാം ശരീരത്തിൽ മുക്കി ഒരു തുണി കൊണ്ടുമെല്ലാം മുക്കി പിടിച്ചു കഴിഞ്ഞാൽ ശരീരവേദനയ്ക്കൊക്കെ നല്ല ആശ്വാസം കിട്ടും
യൂറിക് ആസിഡിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് മൂലക്കുരു പോലെയുള്ള പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ഇതിൻ്റെ ഇല കഷായം തയ്യാറാക്കുന്ന സമയത്ത് ജീരകം ചെറിയ ജീരകം കൂടി ചേർത്തിട്ടാണ് കഷായം വെക്കുന്നത്. അപ്പോൾ ഏകദേശം രണ്ടാഴ്ചയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇതിനെ നല്ല രീതിയിൽ വ്യത്യാസം കാണുന്നതാണ്. അപ്പോൾ ഇത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ഔഷധ ചെടിയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതിനെ സംരക്ഷിച്ച് നിർത്താവുന്നതാണ്. അപ്പോൾ ചെറുളയെ പറ്റിയുള്ള ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.